ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുബിഷ ആൻഡ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മുടെ റെസിപ്പി മത്തിമുളക് ഇട്ടതാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റും ആയിട്ട് എങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി നോക്കി തന്നെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് ചുവന്നുള്ളിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പെരുംജീരകം. ഇതൊരു 1 teaspoon ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തക്കാളി, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറിയ പീസായി അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ദാ ഇതുപോലെ നല്ല പേസ്റ്റായി തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പേസ്റ്റായി അരച്ചെടുത്തിട്ടുള്ള ആ മിക്സ് ചേർത്ത് ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 teaspoon മഞ്ഞൾപ്പൊടി, 3/4 teaspoon മല്ലിപ്പൊടി. ഇനി നമ്മുടെ മത്തിക്കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനൊരു 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്. അതൊരു 1 teaspoon ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം കൂടിപ്പോകേണ്ട, നമ്മുടെ മീൻ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം മതിയാകും. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മസാലകളെല്ലാം വെള്ളത്തിൽ ലയിച്ചു കിട്ടാൻ വേണ്ടി ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജിൽ നമുക്ക് കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും പുളിയുമെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം. കറി നന്നായി തിളച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ മീനെല്ലാം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ദാ കറി ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ച് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായി മൂടി വെച്ച് നമ്മുടെ മീനെല്ലാം നന്നായി വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മത്തിക്കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ കപ്പയും മത്തിക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയാണ്. പൊറോട്ടയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് മത്തിക്കറി. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് മത്തിക്കറി മുളകിടണേന്ന് ഇപ്പം നമ്മൾ കണ്ടല്ലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.